നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ പെട്രോൾ ഡീസൽ വില വീണ്ടും കുത്തനെ ഉയർത്തി. ഇനി മുതൽ പെട്രോൾ ലിറ്ററിന് 22 രൂപയും ഡീസൽ ലിറ്ററിന് 17 രൂപയും ഉയർത്തിക്കൊണ്ടുള്ള പുതിയ വില പ്രാബല്യത്തിൽ വന്നു. കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടാവധിയിൽ നടപടിക്ക് ജില്ലാ കളക്ടറുടെ ശുപാർശ. ജീവനക്കാരുടെ കൂട്ടാവധിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതായി ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറി. UAE-യിൽ 10 വർഷ കാലാവധിയുള്ള ഗോൾഡൻ വിസ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു. 50 ദിർഹത്തിൽ നിന്ന് 150 ദിർഹമാക്കിയാണ് വർദ്ധിപ്പിച്ചത്. വിദേശികൾക്ക് UAE-യിലെത്തി ഗ്രീൻ വിസ നടപടികൾ പൂർത്തിയാക്കാൻ 60 ദിവസത്തെ എൻട്രി പെർമിറ്റ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വിദഗ്ധ തൊഴിലാളികൾ, സ്വയം സംരംഭകർ, നിക്ഷേപകർ തുടങ്ങിയ വിഭാഗക്കാർക്കാണ് ഗ്രീൻ വിസ വാഗ്ദാനം ചെയ്യുന്നത്. ലോകത്തിലെ 250 മുൻനിര അക്കാദമിക് മെഡിക്കൽ സെന്ററുകളുടെ പട്ടികയിൽ ഖത്തറിന്റെ 5 ആശുപത്രികൾ ഇടം നേടി. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ കീഴിലെ റുമൈല ആശുപത്രി, ഹമദ് ജനറൽ ആശുപത്രി, ദേശീയ അർബുദ പരിചരണ ഗവേഷണ കേന്ദ്രം, ഹാർട്ട് ആശുപത്രി എന്നിവയും സിദ്ര മെഡിസിനും ഉൾപ്പെടെ 5 ആശുപത്രികളാണ് ബ്രാൻഡ് ഫിനാൻസിന്റെ പട്ടികയിൽ ഇടം പിടിച്ചത്. പാലക്കാട് പേഴുങ്കരയിൽ നിന്ന് കാണാതായ 17-കാരനെ തൃശൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ത്യയിലടക്കം ലോകത്ത് നടന്ന 30-ലധികം തെരഞ്ഞെടുപ്പുകളിൽ ഇസ്രയേലി കമ്പനിയുടെ അനധികൃത ഇടപെടലുണ്ടായതായി വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് ഗാർഡിയൻ പുറത്തുവിട്ടു.